ഹലോ ഫ്രണ്ട്സ്, മലബാർ വ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പരീക്ഷണത്തിന്റെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. സാധാരണ നമ്മുടെ ഇൻക്യുബേറ്ററിൽ കോഴിയുടെ മുട്ട നമ്മൾ വിരിയാൻ വെക്കാറുണ്ട്, താറാവിൻ്റെ മുട്ട വിരിയാൻ വെച്ചിട്ടുണ്ട്, ടർക്കിയുടേതൊക്കെ വെച്ചിട്ടുണ്ട്, ഒക്കെ നമുക്ക് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാടയുടെ മുട്ട നാം ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ കാടയുടെ വിരിയുന്നതിനുള്ള സമയം എന്നുള്ളത് സാധാരണ കോഴിമുട്ടയേക്കാളും കുറച്ച് നേരത്തെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ പല ആളുകളും നമ്മുടെ ഇൻക്യുബേറ്ററിൽ മുട്ട കാടമുട്ടൊക്കെ വെച്ചതിൻ്റെ ഇത് വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരാഗ്രഹം, നമുക്കും എന്തുകൊണ്ട് കാടയുടെ മുട്ട വിരിയാൻ വെച്ചുകൂടാ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ കാടയുടെ മുട്ട വെച്ചു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് അറിവുകളുമൊക്കെ അതിന് നേടാൻ സാധിച്ചു. ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഒരുപാട് ഫോൾട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത്. അത് പറഞ്ഞ ഒരു പരീക്ഷണം നടത്തിയതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഈ വീഡിയോ കാണുന്നവരിൽ കാട വളർത്തുന്നതിൽ അല്ലെങ്കിൽ കാടയുടെ മുട്ടകളൊക്കെ വിരിയിക്കുന്ന പരിചയമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ അവരൊക്കെ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ അല്ലെങ്കിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അവ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാൻ കാട വളർത്തുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കാട ഒരു എന്താ പറയുക ലാഭകരമായി വളർത്തിയ ഒരു ബിസിനസ് രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് കാടയുടെ മുട്ട നമ്മുടെ ഇൻക്യുബേറ്ററിൽ വെച്ചാൽ അത് വിരിയിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകൾ ഷെയർ ചെയ്യുക, എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം പറയുന്നത് പോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇതുപോലെ ഇടുന്ന ഈ കോഴി വളർത്തൽ സംബന്ധമായ, പ്രത്യേകിച്ച് നാടൻ കോഴി വളർത്തൽ സംബന്ധമായ വീഡിയോകളൊക്കെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഇൻക്യുബേറ്റർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലീനാക്കി എടുത്ത ഇൻക്യുബേറ്ററിൽ ഒരു പേപ്പർ ലെയറായി ഇടുക. ഇപ്പോഴത്തെ ഒരു പേപ്പർ മടക്കിയിട്ട് ഇതുപോലെ വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ സാധാരണ പറയാറുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ നെറ്റ് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. അപ്പോൾ ഏകദേശം ഇൻക്യുബേറ്റർ സെറ്റായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് വെള്ളം വെക്കണം. വെള്ളം ഹ്യൂമിഡിറ്റിയുടെ ആവശ്യത്തിന് 2 ഗ്ലാസ്സിൽ വെള്ളം 2 കോർണറിലാക്കിയിട്ട് വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അരമണിക്കൂർ മുമ്പ് നമ്മുടെ ഇൻക്യുബേറ്റർ ഓണാക്കിയിടണം. ഇതിന് ശേഷം അരമണിക്കൂർ ഓണാക്കിയതിന് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നെ ശേഷം എന്ത് വെക്കാൻ പാടുള്ളൂ, മുട്ടതിലേക്ക് വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് വന്നു, നമ്മൾ ഇൻക്യുബേറ്റർ ഓണാക്കി അടച്ചിടാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുട്ട ഒന്ന് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ കാടമുട്ട തൊട്ടടുത്ത ഒരാളടുത്തു നിന്ന് കുറേ പരിധി, അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഒരാളടുത്ത് നിന്ന് കൊത്തുമുട്ട, കാടയുടെ കൊത്തുമുട്ട കിട്ടി. അപ്പോൾ ഒരു ബോക്സിലൊക്കെ ആക്കി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കൊണ്ടുവന്നപ്പോൾ ചില മുട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിട്ടും മുട്ടിയിട്ടും ഒക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടാ ഈ ഒരു മുട്ട പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കാൻ പോവാണ്. അതുപോലെ പൊട്ടിയ മുട്ടകൾ, അതുപോലെ ഈ കാടയുടെ കാഷ്ടങ്ങളായ മുട്ടകൾ ക്ലീൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇൻക്യുബേറ്ററിൽ മുട്ട വെക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നല്ല ക്ലീനായ വൃത്തിയുള്ള മുട്ടകൾ വെക്കുക എന്നുള്ളതാണ്. ക്ലീൻ ആയതുകൊണ്ട് എന്താണ്, ക്ലീൻ ആക്കുമ്പോൾ ആ ക്ലീൻ ഉണ്ടായത് കൊണ്ടല്ല, അല്ലെങ്കിൽ ക്ലീൻ ഇല്ലാത്ത, അത് ക്ലീൻ ചെയ്യാത്ത മുട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ഹാച്ചിങ്ങിന് ബാധിക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മുട്ടകളിങ്ങനെ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ചുറ്റുവട്ടത്ത് എൻ്റെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, വല്യമൊക്കെയുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ കിംവദന്തികളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന്, കാടമുട്ട വെച്ചാലേ വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പാറിപ്പോകുന്നാണ് ഉമ്മ പറഞ്ഞത്. അയൽവാസിയുടെ ഏതൊരു വീട്ടിൽ കാടമുട്ട കോഴിക്ക് വെച്ചിട്ട് കോഴിൻ്റെ ഒപ്പം കുട്ടികളുടെ കൂടെ വിട്ടിട്ട് കാട പാറിപ്പോയി എന്നാണ് ഉമ്മൻ്റെ ഒരു വാദം. പിന്നെ ഉപ്പ പറയുന്നത് പിന്നെ കാടമുട്ട വെച്ചാൽ പാമ്പാണ് വിരിയുക എന്നുള്ളത്. അപ്പോൾ അടുത്തവിടെ വീട്ടിൽ കാടമുട്ട അതേപോലെ കോഴിക്ക് വെച്ചിട്ട് 2 മുട്ട വിരിഞ്ഞപ്പോൾ പാമ്പിൻ്റെ കുട്ടിയാണ് പുറത്തേക്ക്
വന്നതെന്ന് പറയുന്നത്. അത് സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഈ പ്രസവിച്ച വീടുകളിലൊക്കെ ആളുകൾക്ക് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ കാടമുട്ട അധികം കൊണ്ടുവരാറ്. അപ്പോൾ അതിങ്ങനെ വെച്ചപ്പോൾ ഇതൊരു വീട്ടിലെങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. തമിഴ്നാട് ഭാഗത്തൊക്കെ വലിയ കാട ഫാമുകൾ ഉണ്ടാവും, പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല. പാമ്പ് വന്ന് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് മുട്ടയിട്ടിട്ടുണ്ടാവും, ആ മുട്ട സെലക്ട് ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ അങ്ങനെ പാമ്പിൻ്റെ മുട്ടയും കാടമുട്ടയൊക്കെ ഏകദേശം ഒരേ മരിക്കാണല്ലോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു കൂടായ്മ ഉണ്ടാകില്ല എന്ന് പല ആൾക്കാരും വന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഞാനും ഈ വിഷയം കേട്ടിട്ടുണ്ട്. എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്നും ആർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ മുട്ടകൾ ഓരോന്നും വൃത്തിയായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു തുടങ്ങി. ചില മുട്ടകൾ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല. ചെറിയ സ്ക്രാച്ചുകൾ, ചെറിയ പൊട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ അത് ഇൻക്യുബേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല മണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അതിൽ ഇപ്പോൾ ഈ മുട്ടക്ക്. ഇപ്പോൾ നോക്കിയാൽ ഈ മുട്ട ശരിക്കും നോക്കുകയാണെങ്കിൽ കണ്ടോ, ചപ്പിയിരിക്കുന്നത് കണ്ടില്ലേ? ആ അതുപോലെ ഇങ്ങനെ നിളങ്ങിയിരിക്കുന്നത് കാണാം. അപ്പോൾ അതുപോലെയുള്ളതൊക്കെ മുട്ടകളൊക്കെ മാറ്റി വെച്ച് ബാക്കിയുള്ള മുട്ട ട്രയലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂർ ആയി നമ്മുടെ ഇൻക്യുബേറ്ററിലേക്ക് മുട്ട ഓരോന്നായിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് മുട്ട വെക്കുമ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നാണ് വെച്ച് തുടങ്ങേണ്ടത്. നിറയെ മുട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഭാഗത്തു നിന്ന്, വലത് ഭാഗത്തു നിന്നോ ഇടത് ഭാഗത്തു നിന്നോ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എങ്ങോട്ടാണ് തിരിക്കാൻ എളുപ്പം ആ ഭാഗത്തിലേക്ക് വെക്കുക. അപ്പോൾ അത് ഞാൻ കുറച്ച് മുട്ടകളുള്ളൂ, അതുകൊണ്ട് ഓരോന്നായിട്ട് സെൻറ്റർ ഭാഗത്തു നിന്ന് ഇങ്ങനെ വെച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇൻക്യുബേറ്ററിൽ കാടമുട്ട വെക്കുന്നത്. എന്താവും ഏതാകുമെന്നും നമുക്കറിയില്ല. അതിൻ്റെ ഫുൾ റിസൾട്ട്, എന്തായി വിരിഞ്ഞിട്ട് എന്തായി എന്തൊക്കെ സംഭവിച്ചിട്ടുള്ളതിൻ്റെ ഫുൾ റിസൾട്ട് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണണം. അങ്ങനെ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഇത് എന്താവുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും വേണം. നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ അറിവുകൾ ഷെയർ ചെയ്യുകയും വേണം. ഇപ്പോൾ നമ്മുടെ എല്ലാ മുട്ടകളും ഓരോന്നും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് മുട്ടകൾ നിറയാൻ പോവുകയാണ്. പക്ഷെ നിറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഫുള്ള് മുട്ട ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഇതിൻ്റെ ഒരു മൂലയിലേക്ക് മാത്രമേ ഉള്ളൂ. സാധാരണ കോഴിമുട്ട വെച്ചാൽ നിറഞ്ഞ് നിൽക്കുന്ന ഈ ഇതിൽ 50 മുട്ട വെച്ചാൽ കാണാനില്ല, വളരെ ഭാഗത്തേക്കുള്ളൂ. ഇനി രാവിലെ ഇതുപോലെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കഴുകൊണ്ട് തിരിച്ചു കൊടുക്കുക. അതായത് മേലെ കൂടി ഇങ്ങനെ കഴിയുന്ന ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. വൈകിട്ട് ഇങ്ങോട്ട് തിരിച്ചും ചെയ്ത് കൊടുക്കുക. രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട അതിൻ്റെ ഭ്രൂണം ഇളകുന്നത് നമുക്ക് ഇളകാൻ വേണ്ടി നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ വെച്ചു, നമ്മൾ ഇൻക്യുബേറ്റർ അടക്കാൻ പോവുകയാണ്. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ മുട്ട ഇതുപോലെ തിരിച്ചു കൊടുക്കുകയും പിന്നെ ചില ദിവസങ്ങളിൽ സ്കാൻ ചെയ്ത് നോക്കുക. ഒന്ന് രണ്ടെണ്ണമൊക്കെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഇത് തുറന്നു നോക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറേ മുട്ടകൾ നമ്മൾ സ്കാൻ ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ചില മുട്ടകൾ വിരിയാൻ സാധ്യതയില്ലാത്ത മുട്ടകൾ ഇതിലുണ്ട്. നേരത്തെ കാണാത്ര മുട്ടല്ല, ഒന്ന് രണ്ട് മുട്ടകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു സംഭവം എന്ന് പറയാൻ, ഞാനൊരു രണ്ടല്ല മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ നമ്മുടെ CMനെ, നമ്മളെ ക്യാമറാമാനെ നമ്മൾ ഏൽപ്പിച്ചിരുന്നു ഡ്യൂട്ടി. അപ്പോൾ അദ്ദേഹം വളരെ സ്പീഡ് കോഴിമുട്ട തിരിക്കുന്നത് പോലെ തിരിച്ചപ്പോൾ കുറേ മുട്ടകൾ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി. പെട്ടെന്ന് പൊട്ടുന്നുണ്ട് കാടമുട്ട ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ 14-ാമത്തെ ദിവസം നമ്മൾ അതിലെ വെള്ളം മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മുട്ട റൊട്ടേറ്റ് ചെയ്യുന്നത് നിർത്തുകയും വേണം. അപ്പോൾ 14-ാമത്തെ ദിവസം ഇനി ഉടനെ കണ്ട് വിരിയാനുള്ള ദിവസങ്ങളാണ്. 16 ദിവസമാകുമ്പോൾ വിരിയും. അപ്പോൾ അതിന് ഹ്യൂമിഡിറ്റി കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പഴയ വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് 9-ാമത്തെ ദിവസം ഞാൻ മുട്ടകളൊക്കെ സ്കാൻ ചെയ്തിരുന്നു. കുറേ മുട്ടകൾ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. വിരിയാൻ സാധ്യതയില്ലാത്ത മുട്ടകൾ ശരിക്കും അതിൻ്റെ ഉള്ളിലൂടെ പ്രകാശം കടന്നു പോകുന്നുണ്ട്, സുതാര്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ മുട്ട വിരിയില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഉള്ളിൽ ഇരുട്ടുള്ള, അത് കുഞ്ഞിനൊന്നും ശരിക്കും കാണില്ല, ഉള്ളിൽ ഇരുട്ടുള്ള മുട്ടകളൊക്കെ ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കാടമുട്ടയുടെ സ്കാനിങ് എന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ അത് നിങ്ങൾ പറഞ്ഞു തരണം. എനിക്ക് മാത്രമല്ല ഈ വീഡിയോ കാണുന്നവർക്കും
മറ്റുള്ള ഈ രംഗത്തേക്ക് പുതുതായി കടന്നു വരുന്നവർക്കൊക്കെ അത് വളരെയധികം ഒരു ഉപകാരമാകും. അപ്പോൾ നമ്മുടെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിരിയുന്നതിന് വേണ്ടി കാത്തിരിക്കാം. 16 ദിവസമാകുമ്പോൾ 17 ദിവസമാകുമ്പോൾ ഒക്കെ മുട്ട വിരിയും. ഇതിൽ ചില മുട്ട അതാ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയൊരു മുട്ട ഞാനിതിൽ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ ഭ്രൂണമുണ്ട്. അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് വലിച്ചെറിയാൻ ഒരു പ്രയാസം. അപ്പോൾ അത് വിരിയോ വിരിയില്ലോ നമുക്കറിയാം. അപ്പോൾ ഇതിന് ചെറിയൊരു പൊട്ട് കാണുന്നുണ്ട്. എന്നാലും നമ്മൾ മണ പിന്നെ മണക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതവിടെ വെച്ചിട്ടുണ്ട്. എന്താകുമെന്ന് നമുക്കറിയാം. വിരിയുമെങ്കിൽ നമുക്ക് ചിലപ്പോൾ വിരിയോ എന്നറിയില്ല. പൊട്ടെന്ന് പറഞ്ഞാൽ ചില ഭാഗം ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ്സായിട്ട് പോയ ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ 14ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ 16ാമത്തെ ദിവസം ഇത് ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇതിലിതാ 2-3 ആളുകൾ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ ചെറിയ കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. 3-4 ആളുകൾ വിരിഞ്ഞ് വരുന്നുണ്ട്. ചില ആളുകൾ വിരിയുന്നൊക്കെ ഉണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ പോലെ വലിയ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതാ തൊട്ടടുത്ത 17ാമത്തെ ദിവസം ഏകദേശം ഒട്ടുമിക്ക ആളുകളും വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. മുമ്പ് വിരിഞ്ഞവർ വളരെ നല്ല രീതിയിൽ ഓടി ചാടി നടക്കുന്നുണ്ട്. ഒരു ദിവസം ആയതുകൊണ്ട് ഈ വിരിഞ്ഞിറങ്ങിയവയൊക്കെ നമുക്കൊരു ബ്രൂഡറിലേക്ക് പെട്ടെന്ന് മാറ്റണം. ബ്രൂഡർ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. നമ്മുടെ ബ്രൂഡറിലേക്ക് ഓരോരുത്തരെയും അടിയിൽ പേപ്പർ വിരിച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരു 40 വോൾട്ടിൻ്റെ ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാൻ ആയിട്ടില്ല. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കൊത്തിപ്പെറുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി വിരിയാനുള്ള മുട്ടകൾ കുറച്ചുണ്ട്. അപ്പോൾ അവ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് ഇനി ബാക്കി വിരിയാനുള്ള മുട്ടകളും വിരിഞ്ഞ മുട്ടത്തോടുകളും. അപ്പോൾ ഇവ ഓരോ നമ്മൾ ഡയറ്റ് കഴിഞ്ഞു, 18 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇവ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് മുട്ടത്തോട് നമുക്ക് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഓരോ മുട്ടയും നമുക്ക് പൊളിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് വന്നിട്ടുള്ള മാറ്റം, എന്തുകൊണ്ട് വിരിഞ്ഞില്ല എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ അതിനാദ്യമായിട്ട് മുട്ടകൾ, ആ മുട്ടത്തോടും പൊട്ടിയ മുട്ടകളൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു കുഴി എടുക്കുകയാണ്. ഇനി ഓരോ മുട്ടയും നമ്മൾ പെറുക്കിയെടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് പൊട്ടിക്കാൻ പോവുകയാണ്. അതിനുള്ളിൽ അവസ്ഥ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഒരു മുട്ട എടുത്ത് ആ മുട്ടത്തോടുകളൊക്കെ ഈ കുഴിയിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ഓരോ മുട്ടയും എടുത്തിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഓരോ മുട്ടയുടെ അവസ്ഥ കണ്ടിട്ട് ഇതിൽ പരിചയസമ്പന്നരായ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിങ്ങനെ ആകാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് എനിക്ക് മാത്രമല്ല വീഡിയോ കാണുന്ന മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അതൊരു ഉപകാരമാകും. അപ്പോൾ ആദ്യത്തെ ഒരു മുട്ട ഞാനെടുത്ത് ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ മുട്ട. കണ്ടാലൊരു പ്രശ്നമില്ല, നല്ലൊരു മുട്ടയാണ്. എന്തുകൊണ്ടത് വിരിയാത്തത് എന്ന് നമുക്ക് നോക്കാം. ചെറിയ കല്ല് എന്തെങ്കിലും എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കണം. ഇതിനുള്ളിൽ ഒന്നുമില്ല, അഥവാ മുട്ട കെട്ടുപോയതാണ്. കെട്ടുപോയ മുട്ടയാണത്. ഇനി അടുത്ത മുട്ട നമുക്ക് ഒന്നും കൂടി പൊട്ടിച്ച് നോക്കാം. അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് നോക്കാം. വളരെ സങ്കടകരകം എന്ന് പറയട്ടെ, വിരിയാതെ പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞിനെയാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്തരം പൂർണ്ണ വളർച്ച എത്തിയ ഈ കുഞ്ഞ് വിരിയാതിരുന്നത് എന്നുള്ളത് ബന്ധപ്പെട്ട ആളുകൾ അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. സാധാരണ ഇങ്ങനൊന്നും സംഭവിക്കാറില്ല. നമുക്ക് ഈ കുഞ്ഞിനെ ഒന്ന് അടുത്തേക്ക് കാണിക്കാം. കണ്ട പൂർണ്ണ വളർച്ച എത്തിയ നല്ലൊരു കുഞ്ഞ്. ഇത് നേരത്തെ ഒരു മുട്ട എടുത്ത പോലെ തന്നെ ഈ മുട്ട, ഈ മുട്ടയിൽ ഒന്നുമില്ല കേട്ടോ, ഒന്നും വിരിഞ്ഞിട്ടില്ല. കെട്ടുപോയ മുട്ട, അതിൽ കുഞ്ഞോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതതുപോലെ തന്നെ നമ്മൾ ആ കുയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്.
അടുത്തതൊന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്തൊക്കെയാണ് അതിനുള്ളിൽ സംഭവിക്കുക എന്നുള്ളത്. സങ്കടം ആണ് നമുക്കിത് കാണുമ്പോൾ, കാരണം പൂർണ്ണ വളർച്ച എത്താതെ പകുതിയിലൊക്കെ ഉണ്ടാവും. ഇത് പകുതി വെച്ച് കുഞ്ഞുള്ളിൽ നിന്ന് ഭ്രൂണം ചത്തുപോയതാണ്. കാരണം അതിനാ മഞ്ഞക്കരുണ്ടല്ലോ, അത് പുഴതിലുണ്ട്, ഇത് പൂർണ്ണമായിട്ടില്ല കേട്ടോ. ശരിക്കും നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് അടുത്തൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം അതിലെന്താണ് കാണാനുള്ളത് എന്നുള്ളത്. ഓ ആ, അതിൻ്റെ ഉള്ളിലും കുഞ്ഞാണ്, ചെറിയ കുഞ്ഞ്. പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല, ഇടയ്ക്ക് വെച്ച് ചത്തുപോയതാണ്, പൂർണ്ണ വളർച്ചയൊന്നും എത്തിയിട്ടില്ല. ചില ഇതിലൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം കണ്ട അതും പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞ് തന്നെയാണ്. ആ, ഇത് ക്രോസിങ് നടക്കാത്തൊരു മുട്ടയാണ്. കാരണം ആ മുട്ടയിലൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഒരു മാറ്റമോ രക്തമൂറുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ക്രോസിങ് ആകാത്ത മുട്ടയാണ്, അത് പ്രശ്നമില്ല. ഇതും അതുപോലെ തന്നെ ക്രോസിങ് ആകാത്ത മുട്ടയാണ്, ഇതിലൊന്നുമില്ല. കാരണം അതുപോലെ മഞ്ഞക്കരും വെള്ളക്കരും ഒക്കെ അതുപോലെ ഉണ്ട്, സാധാരണ ഒരു ഫ്രഷ് മുട്ട പോലെ തന്നെ. അത് ഒന്നും ആയിട്ടില്ല, അങ്ങനത്തൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ചെറുതായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് വന്നിട്ട് അത് വിരിയാതെ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമല്ലാത്ത ഒരു വിഷമം തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് ഓരോന്നും ഇങ്ങനെ പരിശോധിച്ച് നോക്കാം. ഓരോ മുട്ടകളും പരിശോധിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണം, എങ്ങനെ വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഇത് അറിയുള്ള ഒരുപാട് ആളുകളുണ്ടാവും. വർഷങ്ങളായിട്ട് കാടയുടെ മുട്ട വിരിപ്പിച്ച് അതിലൂടെ ഉപജീവന മാർഗം നടത്തുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാകും, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും. ചെറിയൊരു കുഞ്ഞ് വളർച്ച ആയിട്ടില്ല, ഇടയ്ക്ക് വെച്ച് പോയത്. അപ്പോൾ അവരെന്താണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, അറിയുന്നവർ എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ ഇൻക്യുബേറ്ററിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിരിക്കണമെന്നറിയില്ല. അതിൻ്റെ കാരണമാകുമോ ഇത് കണ്ടോ ക്രോസ് ആകാത്ത മുട്ട. അപ്പോൾ അങ്ങനെ എൻ്റെ ഇൻക്യുബേറ്ററിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കണമെന്നറിയില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കേടുകൾ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ, പ്രത്യേകം അതിൻ്റെ ചൂടിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണോ എന്നുള്ള ഇൻക്യുബേറ്റർ രംഗത്ത് വിദഗ്ധരായ ആളുകളുണ്ടാവും. അപ്പോൾ അവരോടും നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കറിയാം, അതുപോലെ തന്നെ പുതുതായിട്ട് ഈ രംഗത്തേക്ക് വരുന്നവർക്കും അതൊരു പ്രചോദനമാകുമല്ലോ. തീർച്ചയായിട്ടും ഓരോ മുട്ടയും നമ്മൾ ഓരോന്നും പരിശോധിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓരോ അവസ്ഥകൾ, ചില ഇതൊക്കെ കെട്ടുപോയ മുട്ടയാണ്, ക്രോസ് ആകാത്ത മുട്ടയുണ്ട്, പാതി വെച്ച് ഭ്രൂണം ചത്തുപോയ മുട്ടയുണ്ട്, പൂർണ്ണ വളർച്ച എത്തിയിട്ട് വിരിയാത്ത മുട്ടകളുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഈ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് സംഭവിക്കാനുള്ള കാരണങ്ങൾ? പൂർണ്ണ വളർച്ച എത്താതെ, അല്ലാ, ഇതൊന്ന് നല്ല വളർച്ച എത്തിയൊരു കുട്ടി അല്ലേ. അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നിലുള്ള മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ, വിരിയാത്ത കാരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കമൻറ്റിലൂടെ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ഓരോ മുട്ടകളും ഇങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം കണ്ടോ, അതൊക്കെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞാണ്, വളരെ വലുതായ ഒരു കുഞ്ഞ്. അതൊക്കെ എന്താ വിരിയാത്ത, ചിലപ്പോൾ ഹ്യൂമിഡിറ്റി കൂടിയത് കൊണ്ടോ നമുക്ക് പറയാൻ കഴിയൂല. അപ്പോൾ ഓരോന്നും ചെക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് അടുത്തൊരു മുട്ട? ആ, ഇത് പിന്നെ കൊത്തു കൊണ്ടൊരു മുട്ടയാണ് കേട്ടോ. കൊത്തു കൊണ്ടിട്ട് വിരിയാത്തൊരു മുട്ട കണ്ട, പൂർണ്ണ വളർച്ച എത്തിയ വലിയ ഒരു കുഞ്ഞ് കണ്ടോ. കൊത്തുകൊണ്ടിട്ട് എന്തുകൊണ്ട് അത് വിരിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളൊന്ന് പറഞ്ഞുതരണം. അതുപോലെ തന്നെ ഓരോന്ന് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന ചില നമുക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുകയാണ്, ഓരോ മുട്ടകളിങ്ങനെ കാണും പൂർണ്ണമായിട്ട്. ഇതൊന്നും ഇല്ല കേട്ടോ, ഒന്നും ആകെ ചെറിയൊരു കുഞ്ഞ്, അത് ഇടയ്ക്ക് വെച്ച് ഭ്രൂണം ചത്തുപോയതായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഒട്ടൊന്നും ജീവനില്ല, ഒന്നും ജീവനില്ലാത്ത കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇടയിൽ വെച്ച് ഇങ്ങനെ ചത്തുപോകാനൊക്കെ കാരണം എന്നുള്ളത് ഇതിൻ്റെ എക്സ്പെർട്ടായ ആളുകൾ ഇത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണു. അവർ കണ്ടാൽ അവർക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരിത് കണ്ടിട്ട് അവരിതിന് അഭിപ്രായങ്ങൾ പറയട്ടെ, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തട്ടെ.
ഒരുപാട് ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്നതാ. വളരെ വലിയൊരു കുഞ്ഞ് പൂർണ്ണ വളർച്ചെത്തി. നമുക്ക് എന്ത് ചെയ്യാറിയോ, ഇതൊക്കെ മണ്ണിട്ട് മൂടാം. പൂർണ്ണമായിട്ട് കഴിഞ്ഞ് നമ്മൾ ഗ്ലൗസൊക്കെ അതിലേക്ക് ഇട്ടിട്ട് പൂർണ്ണമായിട്ടും മണ്ണിട്ട് മൂടാം നമുക്ക്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ സാധാരണ കോഴിമുട്ടൊക്കെ ഇൻക്യുബേറ്ററിൽ വെക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാറില്ല. ഏകദേശം 85-90% നമുക്ക് വിരിയാറുണ്ട്. ഇടയിൽ വെച്ച് ഭ്രൂണം നശിച്ച് ചത്തുപോകുന്ന 1, 2, 3, 4 മുട്ടകളൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. ബാക്കിയുള്ള ക്രോസിംഗ് ആകാത്ത മുട്ടകളൊക്കെയാണ് വിരിയാതിരിക്കാറ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കാടമുട്ട വെക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചില കാടയുടെ ഹ്യൂമിഡിറ്റിയിൽ വ്യത്യാസമുണ്ടോയെന്ന് നമുക്കറിയില്ല. അതൊന്നും നമ്മൾ പഠിക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ കാണാത്ത ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.